ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் കാവ്യ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചു. പക്ഷെ വിക്രാന്ത് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. വിക്രാന്ത് ഇതുവരെ ആ ടെൻഡർ പേപ്പറിലൊന്നും സൈൻ ചെയ്തിട്ടില്ലെന്ന് എങ്ങനെയാ സുധീറിനെ അറിയിക്കുക? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ഫയൽ നിനക്ക് നമ്മുടെ ഓഫീസിൽ നിന്നാണ് കിട്ടിയത്? എന്റെ സ്വഭാവം നിന്നെ പോലൊരു ചതിയന്റെ അല്ല. ഈ ഫയൽ എന്റേതാ, പിന്നെ ഞാനെന്തിന് എന്റെ സ്വന്തമായത് മോഷ്ടിക്കണം? ഇത് നിന്റെ ഫയൽ ആണെങ്കിൽ എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. കാണിച്ചില്ലെങ്കിലോ? നീ എന്ത് ചെയ്യും? നിനക്കിത് തരേണ്ടി വരും. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അതെങ്ങനെയാണെന്ന്. ഇത് കാണിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? പ്ലീസ് തരാനാ പറഞ്ഞത്, കാണിക്കാനാ പറഞ്ഞത്? ഞാൻ നോക്കട്ടെ. തുറക്കരുത്. നോക്കിയല്ലേ അറിയോ നീ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നെന്ന്. ഇതിൽ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും ഒക്കെ ആണല്ലോ. പിന്നെ നീ എന്താ വിചാരിച്ചത്? ഞാനിതില് ടെൻഡറിന്റെ പേപ്പേഴ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. കൃഷ്ണ, ഇപ്പോഴേ ഒരു കാര്യം ഓർത്തത്, ടെൻഡറിന്റെ പേപ്പേഴ്സിൽ വിക്രം സാറിന് സൈൻ വേണം. പിന്നെ നിന്നെ ഞാൻ കണ്ടോളാം, കാത്തിരുന്നോ? വിക്രം സാർ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല സുധീർ, പക്ഷേ നീ കുറച്ചു നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റിയെന്നിരിക്കും. എന്താ നിനക്ക് വേണ്ടത്? ശല്യപ്പെടുത്തുന്നതിനാ? ഞാൻ സാറിന്റെ കയ്യിൽ ഫയൽ വാങ്ങാൻ വന്നതാ, ഇന്നലെ സൈൻ ചെയ്യാൻ തന്നത്. സാർ ഇതുവരെ ആയിട്ടും അത് സൈൻ ചെയ്തില്ലേ? സാറിന് അറിയില്ലേ നമ്മൾ സമയത്ത് ആ ഫയൽ അവിടെ എത്തിച്ചില്ലെങ്കിൽ ടെൻഡർ നമുക്ക് നഷ്ടമാവുമെന്ന്. സാറല്ലേ സമയത്തിന്റെ വിലയെ കുറിച്ച്. സുധീർ, എന്തിനാ നീ ഇങ്ങനെ ചെലക്കുന്നത്? നിനക്കറിയില്ലേ ഞാനിപ്പോ കൃഷ്ണയെ ഓർത്ത് ടെൻഷനിലാണെന്ന്. ഇന്നലെ വരെ എന്റെ കാലിൽ കിടന്ന ചെരുപ്പ് ഇന്ന് എന്റെ തലയിലായിരിക്കുന്നത്. അതിന്റെ കൂടെയാ നീ വന്ന് ഫയലിന്റെ കാര്യം പറയുന്നത്. ഇതല്ലേ നിന്റെ ഫയൽ? കുറച്ച് പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്താ ഞാൻ, കുറച്ചുകൂടി ഉണ്ട്. ചായ കുടിക്ക. പിന്നെ എന്തൊക്കെ ഉണ്ട് മോനെ വിശേഷം? വിക്രാന്തിന്റെ കൊട്ടാരത്തിലെല്ലാം നീ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത്. അങ്കിളത്, ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മോനെ, നമുക്ക് ശത്രുക്കളോട് പകരം ചോദിക്കണമെങ്കിൽ അവര് നാലു പാടു നിന്നും ചുറ്റുവരിഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. വിക്രാന്തിന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടീസിന്റെ പേപ്പറെല്ലാം സൈൻ ചെയ്ത് വാങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിന്റെ ആ നീക്കത്തിലൂടെ നീ നിന്റെ ജീവിത ലക്ഷ്യത്തിലെ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. അങ്കിൾ, ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ വിജയിച്ചേ പറ്റൂ. തീർച്ചയായും വിജയിക്കും, പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ഏത് കാര്യത്തില്? ഒരു പക്ഷെ കാവ്യ ഇതേക്കുറിച്ചെല്ലാം അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾ അന്നു മുതൽ നിനക്കെതിരാവുമെന്ന്. അങ്കിൾ, അതോർത്ത് വിഷമിക്കണ്ട. കാവ്യയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോ. ആയുഷ്മാൻ ഭവ. അമ്മാവ, എനിക്കറിയാം
അമ്മാവൻ കൃഷ്ണന്റെ വലിയൊരു ഭക്തനാണെന്ന്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അത്രയും സ്നേഹം എന്നോടും ഉണ്ടെന്ന് എനിക്കറിയാം. കാവ്യയ്ക്കും എനിക്കുള്ള വിവാഹ സമ്മാനം അമ്മാവൻ എപ്പോഴാ തരിക? ആയുഷ്മാൻ ഭവ. അമ്മാവ, എനിക്കറിയാം അമ്മാവൻ കൃഷ്ണന്റെ വലിയൊരു ഭക്തനാണെന്ന്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അത്രയും സ്നേഹം എന്നോടും ഉണ്ടെന്ന് എനിക്കറിയാം. കാവ്യയ്ക്കും എനിക്കുള്ള വിവാഹ സമ്മാനം അമ്മാവൻ എപ്പോഴാ തരിക? ഞാനിതുപോലെ ചെറിയ ബോംബുകളൊന്നും പൊട്ടിക്കുന്ന ആളല്ല. ഇറങ്ങിയാൽ എല്ലാം തകർത്തിരിക്കും. കൃഷ്ണ, എന്താ ഇത്? പപ്പ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇനി എന്താ നമുക്ക് ആവശ്യമുള്ളത്? ആവശ്യമുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് ആചാരങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുണ്ടെന്ന്. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ കുടുംബത്തിന്റെ മഹിമ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പപ്പ, കൃഷ്ണയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ചടങ്ങ് പൂർത്തിയാക്കാം അല്ലേ? തീർച്ചയായും മോളെ, ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ മോൾക്ക് വേണ്ടി മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിയിട്ട് വരാം. ഐ ആം ഷുവർ പപ്പ, ഇന്ന് പപ്പ വാങ്ങുന്ന ഗിഫ്റ്റ് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും. അയ്യോ അല്ല, ഐ മീൻ സെക്കൻഡ് ബെസ്റ്റ് ഗിഫ്റ്റ്. എനിവേസ്, ഞാൻ ഈ ആരതി കൊണ്ടുവന്ന് അച്ചമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. പറയുന്നത് കേട്ട് നീ സന്തോഷിക്കണ്ട കൃഷ്ണ. നീ എന്റെ മകൾ കാവ്യയെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെടുന്നത്. ഞാൻ എന്റെ മോൾക്കായി എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് കരുതി നിന്നെ വെറുതെ വിടില്ല. നിനക്കുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ ചെയ്യുന്നതിനെല്ലാമുള്ള പ്രതിഫലം ഈ വിക്രാന്ത് തന്നെ നിനക്ക് തന്നിരിക്കും, കൃത്യസമയത്ത് തന്നെ തന്നിരിക്കും. അങ്ങനെയാണ് ഞാൻ, നിനക്കറിയാമല്ലോ. എന്റെ അമ്മാവ, ഇതിനെങ്ങനെ വെറുതെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നേ? ഈ ദേഷ്യം കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ചിരിയാ വരുന്നത്. ചിരിയൊക്കെ ഒരു ദിവസം തീരും കൃഷ്ണ. ഓർത്തോനീ, ഇന്ന് ഈ ദിവസം നീ എന്റെ വീട്ടിൽ നിൽക്കുന്നത് എന്താണെന്നോ എന്റെ കാവ്യ അത് ആഗ്രഹിക്കുന്നോണ്ടാ. അല്ലെങ്കിൽ ഈ വീട്ടിലോ ഈ വീടിന്റെ ഒരു വസ്തുവിലോ നിനക്കൊരധികാരം ഉണ്ടായിരിക്കില്ല. അതുപോലെ എന്റെ മകൾ കാവ്യയിലും. പിന്നെ ഇതെല്ലാം ഈ ഞാൻ വിക്രാന്ത് അനുവദിക്കുന്നത് വരെ മാത്രം. ഹരേ കൃഷ്ണ. ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടത്തി കണ്ടായിരുന്നോ, ചേട്ടൻ കാവ്യയ്ക്ക് വേണ്ടി കൊറേ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോ ചേട്ടത്തിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുമല്ലേ? ഇത് ഈ മണം, ഇത് പുതിയതാണെന്ന് തോന്നുന്നല്ലോ. ചേട്ടൻ എന്തോ പുതിയ പെർഫ്യൂം വാങ്ങി തന്നു അല്ലേ?
ഇല്ല, ഞാനിപ്പോ പെർഫ്യൂം ഒന്നും അടിച്ചിട്ടില്ല. പെർഫ്യൂം വാങ്ങി തന്നില്ലെങ്കിൽ ഈ സൗന്ദര്യത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആണോ? എങ്കിൽ ഞാൻ താഴെ പോയി ഒന്ന് നോക്കിട്ട് വരാം. ചിലപ്പോ ചേട്ടൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നെങ്കിലും. ഈ വിക്രാന്ത് എനിക്കായി എന്താവും വാങ്ങിയിട്ടുണ്ടാവുക? അല്ല കാവ്യമോളെ, ഇരിക്കെ. ആഹാരം ഉണ്ടാക്കണോ? അല്ല മോളെ, എല്ലാ ജോലിയും തീർന്നു. ആന്റി, ഈ ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ ഔട്ട് ഹൗസിൽ എന്തിനാ താമസിക്കുന്നത്? ആന്റിക്ക് ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? എത്ര മുറികളാ അവിടെ, അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം എടുത്താ പോരെ. മോളെ, ഞാൻ എനിക്കിപ്പോ എന്തൊക്കെയുണ്ടോ അത് മതി. മാത്രമല്ല, ഞാൻ ഈ കുടുംബത്തിലെ അംഗമൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലാന്ന് എപ്പോഴും എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആന്റി, ഞാൻ ആന്റി വെറുതെ അല്ല ആന്റി എന്ന് വിളിക്കുന്നത്. സത്യമായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ, മനസ്സിലായോ? മാത്രമല്ല, കൃഷ്ണയ്ക്കും ആന്റി എത്ര ഇഷ്ടമാണെന്നറിയോ? ആ, ഇതെനിക്ക് സമ്മതിച്ചു തന്നേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എക്സാക്ട്ലി. ഞാൻ സത്യ പറയുന്നേ, ഈ ചെറിയ വീട്ടിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇത് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പൊ ബബിത പറഞ്ഞത് ശരി തന്നെയാ, വിക്രാന്ത് എനിക്കായി എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിനക്കുള്ളതല്ല. ഇത് നിനക്ക് വേണ്ടിയാ. ഇതാണോ എനിക്കായി വാങ്ങിയത്? ഇതല്ലേ നിനക്ക് യോജിച്ചത്? ഒറിജിനൽ അല്ലാത്തതിന് ഇതൊക്കെ മതി. പിന്നെ സത്യം പറഞ്ഞാ ഇതിടാനുള്ള അർഹത പോലും നിനക്കില്ല. പിന്നെ വാങ്ങിയ എന്താന്ന് വെച്ചാ, നീ ഈ വിക്രാന്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ. ആളുകൾ എന്ത് വിചാരിക്കും? ഞാൻ നിന്നെ നന്നായി നോക്കുന്നില്ലെന്ന് കരുതും. അതാ പിന്നെ നിനക്കും കൂടി എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചത്. അത് നീ എടുത്തോ. താങ്ക് യു മിസ്റ്റർ വിക്രാന്ത്. പിന്നെ ഇത് എന്റെ വകയായി കാവ്യക്ക് തന്നെ കൊടുത്തേക്ക്. വാങ്ങിക്കൊണ്ടുവന്നു. അതെ, കാവ്യയുടെ അലമാരയിൽ ഒന്നും കൊള്ളില്ല, അത്രയ്ക്കുണ്ട്. അയ്യോ അയ്യോ, എന്റെ ബബിത, അത് കാവ്യക്ക് വാങ്ങിക്കൊടുക്കുന്നാ പറഞ്ഞത്. അത് കേട്ട് നീ എന്തിനാ ഇങ്ങനെ നമ്മുടെ അലമാര ഇരുന്ന് എടുത്ത് വെട്ടി ഇല്ലാതാക്കുന്നത്? എന്റെ ഭഗവാനെ, ബുദ്ധിയില്ലേ നിങ്ങക്ക്? അതെ, അവിടെ സ്ഥലം ഇല്ലാതെ വന്നാ നമുക്കേ നമ്മുടെ അലമാരയിൽ എടുത്ത് വെച്ചൂടെ. പിന്നെ വിക്രാന്ത് ഏട്ടനെ, നമുക്കും പുതിയ പുതിയ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരത്തില്ലേ? അതെല്ലാം നമ്മള് പിന്നെ എവിടെ എടുത്ത് വെക്കും? അതുകൊണ്ട് അതൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ സ്ഥലം ഉണ്ടാക്കുക. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? മന്ത ബുദ്ധിയാണോ നീ? ആദ്യം പുതിയ സാധനങ്ങളൊക്കെ വന്നോട്ടെ, എന്നിട്ട് പഴയതെല്ലാം ഇങ്ങനെ വെട്ടി നശിപ്പിച്ചാ പോരെ. അയ്യോ, എന്റെ ഷർട്ട് ഇങ്ങനെ.
വാങ്ങി തരാം. Blood is the only way we can do the circulating pressure in the lungs and Krishna, നീ എന്താ ചെയ്യുന്നത്? വായിക്കുക, ഇതെല്ലാം നീ വായിക്കുന്ന, എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. Is the only സ്നേഹമുള്ളവളാണ് കാവ്യ. എനിക്ക് നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം നേടാൻ നിന്നെ കുറച്ച് വിഷമിപ്പിക്കേണ്ടി വരുമല്ലോന്ന് ഓർക്കുമ്പോ. നല്ല തയ്യാറെടുപ്പോടെയാണ് കൃഷ്ണ ഇവിടെ വന്നത്. അവൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. അവന്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഹേ കൃഷ്ണയ്ക്കും എന്തെങ്കിലും ഒരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും. അതെ, അങ്ങനെയുള്ളൊരു ദൗർബല്യത്തെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. അവൻ വേദനിക്കണം, അവൻ സ്നേഹിക്കുന്നവരെ അവന് നഷ്ടപ്പെടണം. ഒന്ന് സമാധാനപ്പെട്, എന്നിട്ട് പതുക്കെ നമുക്കെല്ലാം നോക്കാം. നോ പപ്പ, നോ പപ്പ, എപ്പോഴും ഇങ്ങനെ തന്നെ. ഇനി ഒരു സർപ്രൈസ് വേണ്ട വേണ്ട വേണ്ട. എന്റെ ഗിഫ്റ്റ് ഇങ്ങ് തരൂ. ഓഹോ, ഈ കൃഷ്ണ എന്ന് മുതലാണോ നിന്റെ ജീവിതത്തിലേക്ക് വന്നത്? അന്ന് മുതൽ നിനക്ക് സർപ്രൈസ് ഒന്നും തരാൻ പറ്റുന്നില്ല. പപ്പ, അങ്ങനെ ഒന്നുമില്ല. സത്യം സത്യം. എങ്കി ഒരു കാര്യം ചെയ്യ്, നീ ഈ പപ്പയ്ക്കൊരു ഗിഫ്റ്റ് തരണം. മോൾ ഈ ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കി ഇതെല്ലാം കാണുമ്പോ മോള് മോളോട് തന്നെ പറയണം, നല്ലൊരു പപ്പയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന്. പിന്നെ ഇതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലൊന്ന് പുഞ്ചിരിക്കണം. അതാണ് ഈ പപ്പയ്ക്ക് മോൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ്. ഓ മൈ പപ്പ, യു നോ വാട്ട്, പപ്പ എന്താ ആഗ്രഹിക്കുന്നത് അതെ ഇവിടെ നടക്കും. എല്ലാ തവണത്തെയും പോലെ പപ്പയുടെ ഗിഫ്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. You are my best papa. Always. Vikrant sir, surprise കൊടുക്കാൻ നല്ല തിടുക്കാണല്ലേ. ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം വലിയ സർപ്രൈസ് എന്താണെന്ന്. ആ സർപ്രൈസ് നിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ നിനക്ക് തോന്നും. വിക്രം സർ കാവ്യക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാ പരികർമ്മിമാരും സാധനങ്ങളുമായി കാവ്യയുടെ റൂമിലേക്ക് പോയി. അവൾക്ക് വാങ്ങിയതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ വിക്രം സാറിന് വലിയ സന്തോഷമാവും. കുട്ടികളെ സന്തോഷമായിരിക്കാൻ നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷേ എന്റെ മകന് വളരെ വലിയ ഒരു തെറ്റുപറ്റി. ആ ഒരു തെറ്റു കാരണമായി ഈ കൃഷ്ണ കാവ്യമോളുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ടിനി ഈ കൃഷ്ണയെ നമ്മൾ എന്തെങ്കിലും എത്രയും വേഗം ചെയ്തേ മതിയാകൂ. അമ്മേ,
നല്ല തയ്യാറെടുപ്പോടെയാണ് കൃഷ്ണ ഇവിടെ വന്നത്. അവൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. അവന്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എന്റെ മകൻ വിക്രാന്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം അവന്റെ മകൾ കാവ്യ തന്നെയാ. അതുപോലെ തന്നെ ഈ കൃഷ്ണയ്ക്കും എന്തെങ്കിലും ഒരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും. അമ്മേ, അമ്മയുടെ ദൗർബല്യമാണ് വിക്രാന്ത് സാർ, പിന്നെ വിക്രാന്ത് സാറിന്റെ ദൗർബല്യം കാവ്യയും. അതായത് അമ്മയുടെ രക്തം അമ്മയുടെ ദൗർബല്യം, വിക്രാന്ത് സാറിന്റെ രക്തം സാറിന്റെ ദൗർബല്യം. അതെ, അങ്ങനെയുള്ളൊരു ദൗർബല്യത്തെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. അവൻ വേദനിക്കണം, അവൻ സ്നേഹിക്കുന്നവരെ അവന് നഷ്ടപ്പെടണം, എങ്കിലേ നമുക്കിനി വിജയിക്കാനാവുകയുള്ളൂ. പപ്പ, ഐ ലവ് യു സോ മച്ച്. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന്. ഈ വീട് കൗസല്യാന്റിയുടെ പേരിലാക്കി പപ്പ ഒരു വലിയ കാര്യമാണ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. നീ ഞാൻ അറിയാതെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഇനി കണ്ടോ നിന്നെ എങ്ങനെയാ ഞാൻ ജയിലടിക്കുള്ളിലാക്കുന്നതെന്ന്. പിന്നെ ഇത്തവണ കാവ്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിക്കില്ല.